ബംഗ്ലാദേശിനെതിരായ പരമ്പരയിലെ ആദ്യ T20യിൽ ഇന്ത്യക്ക് തകർപ്പൻ വിജയം. ഗ്വാളിയോർ വേദിയായ മത്സരത്തിൽ ഇന്ന് ടോസ് നേടിയ ടീം ഇന്ത്യ ആദ്യം ബംഗ്ലാദേശിനെ ബാറ്റിംഗിന് അയച്ചു. എന്നാൽ സ്കോറിംഗിന് അനുയോജ്യമായ ഈ പിച്ചിനെ വേണ്ട രീതിയിൽ മുതലാക്കാൻ ബംഗ്ലാദേശ് ബാറ്റർമാർക്കായില്ല. 20 ഓവർ പോലും തികച്ച് ബാറ്റ് ചെയ്യാനാവാതെ ബംഗ്ലാദേശ് ഓൾ ഔട്ടായി. 127 റൺസിലാണ് 19.5 ഓവറിൽ ബംഗ്ലാദേശിന്റെ 10th wicket വീഴുന്നത്. 32 പന്തിൽ പുറത്താവാതെ 35 റൺസ് നേടിയ മെഹദി ഹസൻ മിറാസ് ആണ് ബംഗ്ലാദേശിന്റെ ടോപ്പ് സ്കോറർ. 25 പന്തിൽ 27 റൺസ് നേടിയ ബംഗ്ലാദേശ് നായകൻ നജ്മൽ ഹുസൈൻ ഷാൻഡോയും തരക്കേടില്ലാതെ ബാറ്റ് വീശി. എന്നാൽ ബംഗ്ലാദേശ് നിരയിൽ മറ്റാർക്കും തന്നെ കാര്യമായി സ്കോർ ചെയ്യാനായില്ല. ഇന്ത്യക്ക് വേണ്ടി അർഷദീപ് സിംഗും വരുൺ ചക്രവർത്തിയും 3 വിക്കറ്റ് വീതം വീഴ്ത്തി. ഹർദിക് പാണ്ഡ്യ, മായാങ്ക് യാദവ്, വാഷിംഗ്ടൺ സുന്ദർ എന്നിവർ 1 വിക്കറ്റും വീതം വീഴ്ത്തിയിരുന്നു. മറുപടി ബാറ്റിംഗിനെത്തിയ ഇന്ത്യ ആധികാരികമായാണ് വിജയത്തിലേക്ക് എത്തിയത്. പവർപ്ലേ മുതൽ തകർത്തടിച്ചുകൊണ്ടാണ് ഇന്ത്യയുടെ ബാറ്റിംഗ് ആരംഭിച്ചത്. സഞ്ജു സാംസൺ, അഭിഷേക് ശർമ്മ എന്നിവരായിരുന്നു ഇന്ന് ഇന്ത്യയുടെ ഓപ്പണർമാർ. 7 പന്തിൽ 16 റൺസുമായി റൺഔട്ടായി മടങ്ങിയ അഭിഷേക് ശർമ്മയ്ക്ക് ഇന്ന് കാര്യമായി സ്കോർ ചെയ്യാനായില്ല. എന്നാൽ 19 പന്തിൽ 29 റൺസുമായി ഭേദപ്പെട്ട ഇന്നിംഗ്സ് കളിക്കാൻ ഇന്ന് സഞ്ജുവിനായി. 6 ബൌണ്ടറി അടക്കമാണ് ഇന്ന് സഞ്ജു ബാറ്റ് വീശിയത്. മെഹദി ഹസൻ മിറാസിനെ സിക്സർ പറത്താൻ ശ്രമിക്കവെ റിസാദ് ഹുസൈൻ ക്യാച്ച് എടുത്താണ് സഞ്ജു ഇന്ന് പുറത്തായത്. 14 പന്തിൽ 29 റൺസ് നേടിയ സൂര്യകുമാർ യാദവും ഇന്ന് മികച്ച ബാറ്റിംഗ് പുറത്തെടുത്തു. പിന്നാലെ ഹർദിക് പാണ്ഡ്യ പുറത്തെടുത്ത തകർപ്പൻ ബാറ്റിംഗ് ആണ് ഇന്ത്യയുടെ വിജയം വളരെ നേരത്തെയാക്കിയത്. വിജയത്തോടെ 3 T20 അടങ്ങിയ പരമ്പരയിൽ ഇന്ത്യ 1-0 മുന്നിലെത്തി.